ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹൗ ടു ഡു വീൽ ഇൻ എ ബൈസൈക്കിൾ, ആ ഒരു ടോപ്പിക്കായിട്ട് വരായിരുന്നായിരുന്നു. പക്ഷെ എന്താ പറയുക, ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര മജയായിരുന്നു. ഇപ്പോൾ മജ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ ആവശ്യമുള്ള ആ റോഡ് അല്ലെങ്കിൽ എന്താ ഗ്രൗണ്ടൊക്കെ മൊത്തം ചെളിയായി കിടക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ ഇന്ന് നടക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇൻഡോർ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, ബ്രോഡോ സേഫ്റ്റി ഗിയേഴ്സ് ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ കുറേ പേര് എന്നൊക്കെ പറയുമ്പോൾ പാലാജിയൊക്കെ പറയണ പോലെ 500,000 പേരൊന്നും അല്ല, ഒരു 7-8 പേര് ചോദിച്ചൊരു കാര്യമാണ് സേഫ്റ്റി ഗിയേഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ടോട്ടൽ സേഫ്റ്റി ഗിയേഴ്സിൻ്റെ വീഡിയോ അല്ല ഇത്, എങ്കിലും ജസ്റ്റ് ഒരു ചെസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ രണ്ട് സാധനമുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മുമ്പേ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ KL14 എനിക്ക് ഗിഫ്റ്റായി തന്നൊരു ചെസ്റ്റ് കാർഡാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ, എന്താ പറയുക, റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, തരാമേ ആ ഒരു വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം എനിക്ക് അറിയുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്കൊന്നു, ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഗിയറിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സേഫ്റ്റി ഗിയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2,500-3,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈനിൽ. ഫസ്റ്റ് ടൈം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന സാധനം. അപ്പോൾ ഇതിന് 1,600 ആ ഒരു റേഞ്ചായിരുന്നു പ്രൈസ്. ഇപ്പോൾ എന്താ പറയുക, ഓൺലൈനിൽ എല്ലാവർക്കും ആവശ്യമായി ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓൺലൈൻ പ്രൈസും കൂടി. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് എത്രയോ ലാഭമാണ് ഈ സാധനം. എന്താ പറയുക, സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് ആയിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് സ്റ്റൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്. മസ്റ്റായിട്ട് അവർ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഒരു ചെസ്റ്റ് ഗാർഡ്. എന്താ, മിനിമം ഇതെങ്കിലും യൂസ് ചെയ്തിരിക്കണം. ഇപ്പോൾ എൻ്റെ തന്നെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാരണം, ഈ ഒരു സേഫ്റ്റി ഗിയർ കാരണമാണ് എനിക്ക് ചെസ്റ്റിന് ഒരു അടിയും ഒരു പെയിനും എനിക്ക് പറ്റില്ല. ഇപ്പം ഈ വീഡിയോ നോക്കുതാ, എന്താ ഞാൻ വീഴുന്നു, വീഴുമ്പോൾ നോക്കുതാ ചെസ്റ്റ് കറക്റ്റായിട്ട് ഹാൻഡിലോട്ടാണ് അടിക്കുന്നുള്ളത്. പക്ഷേ എനിക്ക് ഒരു പെയിനും ഇതെന്ന് എന്താ പറയുക ഉണ്ടായിട്ടില്ല. കാരണം ഈ ഒരു ചെസ്റ്റ് ഗാർഡിൻ്റെ ഇതാ, ഈ ഒരു ചെസ്റ്റ് ഗാർഡിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ കാരണം എനിക്ക് ഒരിതായിട്ടില്ല. ഇത് വലിയൊരു തിക്നെസ് ഉള്ള ഒരു ഇതൊന്നും അല്ല, എങ്കിൽ ചെറിയൊരു ഈ ഒരു തിക്നെസ്സിലാണ് സാധനം ഉള്ളത്. ഇതിൻ്റെ ഇൻസൈഡിൽ ചെറിയൊരു എന്താ പറയുക സേഫ്റ്റി റബ്ബർ ആ ഒരു ഇതും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പിന്നെ ഇതൊരു നെറ്റ് മെറ്റീരിയലാണ് സാധനം. വലിയ ഇതല്ല, എങ്കിലും ഞാനൊരു 8-9 മന്ത്സായി യൂസ് ചെയ്യുന്നു, അവിടെയും കീറിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണെന്നാണ് എൻ്റെ അടുത്ത്. പിന്നെ ഈ ഒരു ചെസ്റ്റ് ഗാർഡ്, ഈ ഒരു ഗാർഡിനെ പറ്റി പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സാധനമാണ്. പിന്നെ ഇത് ബാക്ക്, ബാക്കിലും നമുക്ക് സേഫ്റ്റി ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സാധനം റിമൂവബിളാണ് കേട്ടോ, ഇങ്ങനെ സിബ് ഊരിയിട്ട് സാധനം റിമൂവ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, പിന്നെ ഇവിടുത്തെ ഒരു ഈ ഒരു ഇതൊക്കെ അയച്ചാൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു സാധനം ഇട്ട് നോക്കാം. ഇത് എന്താ പറയുക, സംഭവം അതിനെ അപേക്ഷിച്ച് എടുത്തോളം ഇത് ഇച്ചിരി വെയ്റ്റ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊക്കെ ഇച്ചിരി ഹാർഡായിട്ടുണ്ട്, കുറച്ച് ഓൾഡായില്ലേ. പിന്നെ ഇവിടെ ടൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കാരണം എന്താ പറയുക നമ്മുടെ ഹാൻഡ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സാധനം, ഒരു ഫിറ്റിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും അതേപോലെ ഒരു ഓപ്ഷൻ ടൈറ്റിന് വേണ്ടിയിട്ടൊരു ഓപ്ഷനാണിത്. പക്ഷേ ഇതിട്ടിട്ടും ചില സമയത്ത് ഇത് പൊങ്ങി നിൽക്കാറുണ്ട്, ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. എങ്കിലും എന്തായിപ്പോൾ പറഞ്ഞൊരു പ്രൈസ് ബെസ്റ്റ് വണ്ടി, കാരണം 3,000 rupees ഇത്രയും ഒരു സെക്യൂർ, നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി ആണ്, നമുക്ക് ഇതിടുമ്പോൾ വേറെ തന്നെ ഒരു കോൺഫിഡൻസ് ആണ് ബൈക്ക് ഓടിക്കാനായാലും സ്റ്റണ്ട് ചെയ്യാനായാലും. പ്രൈസ് ഇത് ആൽപിൻസ്റ്റാറിൻ്റെ ബിയോണിക് എന്ന് പറയുന്നൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു 3 times ആവുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് റേസ് ഡേക്ക് KL14 മോട്ടോർസൈക്കിൾ ക്ലബ്ബ് കാസർഗോഡ് നിന്നുള്ളൊരു ക്ലബ്ബാണ്. അപ്പോൾ അവർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 17,000 rupees, എന്താ പറയുക 15,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് 3,000 rupees ഇത് 17,000 rupees. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സെക്യൂർഡ് ആയിരിക്കും ഇതെന്ന്. അപ്പോൾ ഇതെന്താ പറയുക, ഇതിനെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് ടു എന്താ പറയുക, നമുക്ക് ഭയങ്കര സെക്യൂർ. ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ഫീൽ ഉണ്ട്. ഇപ്പോൾ ഈ മോട്ടോക്രോസ് റേസൊക്കെ ഓടിക്കുമ്പോൾ
ഈ ഒരു സാധനം തന്നെ വേണം അതിനേക്കാൾ. കാരണം സ്പീഡ് ഇപ്പോൾ എന്താ സ്പീഡ് കൂടുതലാണ്. നോർമൽ സ്റ്റൺസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ സ്പീഡിലല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. എന്താ ഇപ്പോൾ പഠിക്കുമ്പോൾ വീലടിക്കുകയാണെങ്കിലും എന്തായാലും വലിയ സ്പീഡിലല്ല. അപ്പോൾ ഇത് ധാരാളം മതിയാവും. അല്ല റേസ് കാര്യങ്ങൾക്കാണെങ്കിൽ ഇതുപോലുള്ള സാധനം വേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈയൊരു എന്താ പറയുക മെറ്റീരിയലിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതും ലൈറ്റ് വെയ്റ്റ് ആണ്. എങ്കിലും അതിനേക്കാൾ ഇച്ചിരി വെയ്റ്റിയാണ് ഈ സാധനം. ഇതും അതേ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ പറയുക എല്ലാം ടോട്ടലി അതിനെ നോക്കുമ്പോൾ ഔട്ട്ലുക്ക് ഇതിന് സംതിങ് എന്തോ ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഇതിന് വരുന്നുണ്ട്. ഇതിടാനാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്താ പറയുക ഒരു സിമ്പിൾ നെക്ക് മെറ്റീരിയൽ അല്ല. കുറച്ചും കൂടി ഒരു എന്താ പറയുക കാണാനായാലും ഇടാനായാലും കുറച്ചും കൂടി നമുക്കൊരു കംഫർട്ട് സാധനം തരുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങൾ ബാക്കിയൊക്കെ ഏകദേശം എന്താ പറയുക സെയിമാണ്. ഇൻസൈഡൊക്കെ കുറച്ചും കൂടി നമുക്ക് എന്താ ഒരു ടോട്ടൽ ഈ ഒരു എന്താ പറയുക നെറ്റ് എടുക്കും നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതും സെയിം ഇതാണ്. ഇവിടെ ഒരു നമുക്ക് ഹാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട്. ഇതൊക്കെ നോക്കി ഇതിൻ്റെ തിക്നെസ് നോക്കിയാൽ ഏകദേശം ഈ ഒരു അളവിലാണ് തിക്നെസ് വരുന്നത്. മറ്റേതൊരു ഈ ഒരു അളവിലാണ്. അപ്പോൾ ഈയൊരു ഡിഫറൻസ് ചെസ്റ്റ് ഗാർഡിൻ്റെയിൽ വരുന്നുണ്ട്. ബാക്കും ഇത് ലെവൽ 1 ആണെന്ന് തോന്നുന്നുണ്ട്. ലെവൽ 1 കാറ്റഗറിയിലുള്ള ഹൈ സേഫ്റ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കാര്യങ്ങളാണ്. ഏതായാലും ഇത് വിയർ ചെയ്തിട്ട് അപ്പോൾ ഏതായാലും എന്താ പറയുക 18,000 rupees 3,000 rupees കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എങ്കിലും എനിക്കും ഒന്ന് എന്താ പറയുക ഇതിനേക്കാളും ഇതൊരു 18,000 rupees പ്രോഫിറ്റ് എന്ന് പറയാനില്ല. അത്യാവശ്യം സേഫ്റ്റിയാണ് സാധനം. എങ്കിലും ബ്രാൻഡാണ് സാധനം അൽഫിൻസ്റ്റാറിൻ്റെ. അപ്പോൾ ആ ഒരു എന്താ പറയുക അതിനൊരു അതൊരു ലാഭം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതങ്ങനെയല്ല. അത് 3,000 rupees എൻ്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ അത് ലാഭം തന്നെയാണ് ഈ ഒരു ഗാർഡ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിടുമ്പോൾ നമുക്ക് അതിനേക്കാളും എന്തോ ഒരു നമ്മളെ മൊത്തമായിട്ട് ഒരു കവർ ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഒരു എന്താ പറയുക നോർമൽ അല്ല സംഭവം. ഒരു നല്ല ഹാർഡ് ഉണ്ട് സാധനം. ഇടുമ്പോൾ ആയാലും ഇപ്പോൾ ഇതിന് മീത്തൊക്കെ ഞാൻ ഒരു ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിലും ഇതിന് വലിയൊരു ഇത് വരുന്നില്ല. ഈ ഒരു എന്താ പറയുക ഡ്രസ്സിങ് ടീഷർട്ട് ഇട്ട പോലെ ആവും. പക്ഷേ ആ ഇത് എക്സ്ട്രാ പുറത്തേക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ ഇത് മെയിൻലി മോട്ടോക്രോസ് റേസ് കാര്യങ്ങൾക്കാണെന്ന് തോന്നുന്നു എനിക്ക്. ബെറ്റർ സ്റ്റൺസിനൊക്കെ യൂസ് ചെയ്യാറ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്താൽ നെക്ക് ബ്രീത് എന്താ പറയുക നെക്ക് ബ്രീത് നമ്മൾ റേസിനൊക്കെ നെക്ക് എന്താ പറയുക ഉൾക്കാറക്കുണ്ടല്ലോ. അപ്പോൾ അതിനും വേണ്ടി ഒരു സാധനം വെക്കണം. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്രീ സ്പേസ് ചെയ്യാനും ഈ ഒരു ഇതും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ റീകണക്ട് ചെയ്യുകയാണ്. പിന്നെ ഇവിടെയാണ് ചെറിയൊരു ഫോൾഡിങ് കാര്യങ്ങൾ വരുന്നുള്ളത് ഇതിൻ്റെ. അപ്പോൾ എന്താ പറയുക ഇതൊരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് എത്രയോ സെക്യൂർഡാണ്. ബട്ട് എന്താ പറയുക ഇത് 17,000 rupees ബേസ് നോക്കുവാണെങ്കിൽ അതായിരിക്കും നമുക്കൊന്നും കൂടി ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എല്ലാവരും നല്ല കമൻസ് ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഒരു ബ്രോ എൻ്റെ സ്ലാഗിനെ പറ്റി ശ്രദ്ധിച്ചായിരുന്നു. അത് ഞാൻ കാസർഗോഡ് ഭാഷ രീതിയിലല്ല സംസാരിക്കുന്നത്, നല്ലൊരു മലയാളത്തിലല്ല. കാരണം എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഇപ്പോൾ ജാബർ ഷെയ്മ അവരൊക്കെ ചെയ്യുന്ന പോലെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആണെങ്കിൽ നമുക്ക് കാസർഗോഡ് ഭാഷ എന്താ പറയുക ഒരു രീതി മതിയാവും. പക്ഷെ ഞാനെന്ന് പറയുമ്പോൾ എന്താ മെയിൻലി ടീച്ചിങ് ആ ഒരു എന്താ പറയുക ഇപ്പോൾ റിവ്യൂസ് ആ രീതിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം കൺവേർട്ട് ചെയ്യാൻ നോക്കാറു കാസർഗോഡ് ഭാഷ എന്താ ഒരു രീതിയിൽ നിന്ന് നല്ലൊരു മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അതാണ് ഇപ്പോൾ ഈ ഭാഷയ്ക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. അത് പെട്ടെന്ന് ശരിയാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദാറ്റ് ബൈ ബൈ.